ഇപ്പോ നമ്മുടെ ഒരു വീടിനെക്കുറിച്ച് നമ്മൾ കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഒരു വീട്ടിൽ തന്നെ എ സി ഉണ്ടാവും, ഫ്രിഡ്ജ്, ടി വി, ലൈറ്റ്, ഫാൻ എല്ലാ എക്യുപ്മെന്റ്സ് ഉണ്ട്. എപ്പോഴും നമ്മളൊരു കൺസെപ്റ്റ് വരുന്നത് നമ്മുടെ ടി വി, ഫ്രിഡ്ജ്, എ സി എന്നതിനെ മാത്രം സ്റ്റെബിലൈസർ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ കൺസെപ്റ്റിലുള്ളൂ. അപ്പൊ അതും അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ ഓട്ടോ ഫേസൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. പിന്നെ ഡി ബി ടെക്, ഇത് നാല് വേഷമുണ്ട്. നാല് വേഷത്തിന് ഫോർ വേ, സിക്സ് വേ, എയ്റ്റ് വേ, ടെൻ വേ. ഇതിപ്പോ ഒരു സിക്സ് വേ ഡിബിയുടെ ത്രീ ഫേസ് സിക്സ് വേ ഡിബിയുടെ മോഡലാണ്. ഹലോ, നമസ്കാരം എല്ലാവർക്കും. സാം ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു ടെക് വീഡിയോ, അതായത് പുതിയൊരു പ്രൊഡക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലെങ്കിൽ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ പുതിയൊരു ഇലക്ട്രിക്കൽ ഡി ബി ആണ്, ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. അതായത് നമ്മൾ സാധാരണ കാണാറ് എന്താ പറയുക, സാധാരണ ഡി ബി ആണ്. ഡി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എം സി ബി കാര്യങ്ങളൊക്കെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോക്സസ്. പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡി ബി ആണ്. എന്താണെന്ന് വെച്ചാൽ സ്റ്റെബിലൈസർ ഡി ബി എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മൾ വിളിക്കാം. ഇതിൻ്റെ പേര് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, അതായത് ഈവൻ ബൾബ് മുതൽ നമുക്ക് ഇലക്ട്രോണിക് പ്രൊഡക്ട്സായ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ടി വി കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ എല്ലാ ഉപകരണങ്ങളും വേണ്ടിയിട്ട് ഒരു ഡി ബി, ഡി ബിയിൽ ഒരു സ്റ്റെബിലൈസർ ഉണ്ട്. ആ സ്റ്റെബിലൈസർ മൂലം നമുക്ക് എല്ലാ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്ക് സംരക്ഷിക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് അപ്പം നമ്മുടെ ഇതിൽ കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ നമുക്ക് വേണ്ടി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ, എൻ്റെ പേര് ജോജോ, ഋഷിജോ. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു വീടിനെ കുറിച്ച് നമുക്ക് കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഒരു വീട്ടിൽ തന്നെ എ സി ഉണ്ടാവും, ഫ്രിഡ്ജ്, ടി വി, ലൈറ്റ്, ഫാൻ എല്ലാ എക്യുപ്മെന്റ്സ് ഉണ്ട്. എപ്പോഴും നമ്മളൊരു കൺസെപ്റ്റ് വരുന്നത് നമ്മുടെ ടി വി, ഫ്രിഡ്ജ്, എ സി എന്നതിനെ മാത്രം സ്റ്റെബിലൈസർ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ കൺസെപ്റ്റിലുള്ളൂ. അപ്പോൾ അതും നമ്മുടെ ക്ലയന്റ് ആണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അവിടെ ടി വിക്ക് ഒരു സ്റ്റെബിലൈസർ വേണം, എ സിക്ക് വേറെ എണ്ണം വേണം, ഫ്രിഡ്ജിന് വേറെ എണ്ണം. ഈ മൂന്നെണ്ണം ആണ് മെയിനായിട്ട് സ്റ്റെബിലൈസർ എന്നുള്ളൊരു കൺസെപ്റ്റിലുള്ളത്. അതുകൂടാതെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ എക്യുപ്മെന്റ്സിനും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞാണ് ഇത് നമ്മുടെ ഡി ബിക്കകത്ത് ഇൻബിൽഡ് ആയിട്ട് സ്റ്റെബിലൈസർ എന്നുള്ള ഒരു ഓപ്ഷൻ. ഇതിൻ്റെ ആദ്യത്തെ സീരീസ് എന്ന് പറഞ്ഞാൽ ഇത് 2010-11 കാലങ്ങളിൽ തൊട്ട് ഈ കമ്പനി നമ്മുടെ മാനുഫാക്ചറിംഗ് ഉണ്ടായിരുന്നു. അപ്പം അന്നേരമുള്ള ഒരു മോഡലാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റെബിലൈസർ. അതായത് ഓൾറെഡി ഡി ബി കൺസിഡർ ചെയ്ത വീടുകളിലാണെങ്കിലും അവർക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു സ്റ്റെബിലൈസർ വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് മൊത്തത്തിൽ പ്രൊട്ടക്റ്റഡ് ആക്കുക എന്നൊരു ഓപ്ഷനിൽ അവർ ചെയ്തതാണ്. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഹയർ വേർഷൻ, അതായത് ഇത് 10 kW ആണെങ്കിൽ ലോഡ് ആണ് ടോട്ടലി വരുന്നത്. അപ്പം അതിൻ്റെ ഹയർ വേർഷൻ അവർക്ക് ലോഡ് അനുസരിച്ച് വേരിയേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ചിന്തിച്ചത്. ഇപ്പൊ പുതിയതായിട്ട് റീസെന്റ്ലി കമ്പനി ഇറക്കിയ മോഡലാണ് നമ്മുടെ ഡി ബി ഇൻബിൽഡ് സ്റ്റെബിലൈസർ ആയിട്ടുള്ള ഓപ്ഷൻ. അതായത് ഒരു ഡി ബിയുടെ ഉള്ളിൽ തന്നെ സ്റ്റെബിലൈസർ ഇൻബിൽഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ വേറൊരു സ്റ്റെബിലൈസറിനെ കുറിച്ച് ചിന്തിക്കേണ്ട, എല്ലാ ലോഡും ആ സ്റ്റെബിലൈസറിൽ കൂടെ ഔട്ട് വരുന്നതുകൊണ്ട് അവർക്ക് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോഴത്തെ കാലങ്ങളിൽ നമുക്ക് വീടുകളിൽ ഉപയോഗിക്കേണ്ട സാധനം എൽ ഇ ഡി ലൈറ്റ്, ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ കംപ്ലൈന്റ് ആകുന്നൊരു ഉപകരണമാണ് എൽ ഇ ഡി ലൈറ്റ്. കാരണം ഒരിക്കലും ഒരു വീട്ടിലുള്ള ഒരാൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, കാരണം 130 രൂപ മാക്സിമം കോസ്റ്റ്, ഒരു 10 എണ്ണം പോയിരുന്ന 1350 രൂപയാവും. പക്ഷെ അത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ്റെ കാര്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ആകുന്ന ആണ് എൽ ഇ ഡി ലൈറ്റുകൾ. അപ്പം അത് വരെ പ്രൊട്ടക്റ്റഡ് ആക്കുക എന്നൊരു ചിന്തയിലാണ് നമ്മുടെ ഡി ബിക്ക് ഉള്ളിൽ തന്നെ സ്റ്റെബിലൈസർ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടലി 15 വേർഷനാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഇതിൻ്റെ 15 വ്യത്യസ്തമായ മോഡലുകളുണ്ട്. എൻ്റെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ 2 ബ്രോഷർ ഉണ്ടാവും. അതിൻ്റെ ഡെൽറ്റ സീരീസ് എന്ന് പറഞ്ഞത് അത് ബേസ് കാറ്റഗറി മോഡലാണ്, ഡെൽറ്റ സീരീസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ 5 വേർഷനാണ് ഉള്ളത്. 5 വേർഷനിൽ 3 സിംഗിൾ ഫേസിനും 2 ത്രീ ഫേസിനും ആയിട്ടുള്ളതാണ്. 3 സിംഗിൾ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വീട്ടിലെ ടോട്ടൽ ലോഡാണ്. ഇപ്പം ഒരു വീട്ടിൽ 10 kW ഉണ്ടാവും, 5 kW ഉണ്ടാവും, 20 kW ആവും. നമ്മുടെ ആ വീട്ടിലെ എ സിയുടെ കപ്പാസിറ്റി എത്രയാണോ, അല്ലെങ്കിൽ അവർ എത്ര എ സി ആ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഡി വി ഏത് മോഡൽ നമ്മൾ ചൂസ് ചെയ്യണമെന്നുള്ള ക്ലയന്റിനെ പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെ മെയിനായിട്ട് എ സിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇപ്പം അതിന് തന്നെ ഇതിന് ഈ ഡെൽറ്റ സീരീസിന് പ്രൈസ് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി നമ്മുടെ പെൻഡ സീരീസ് വെച്ച് നോക്കണം. ഇനി അടുത്ത് പെൻഡ സീരീസിലേക്ക് കിടക്കാം. പെൻഡ സീരീസ് എന്ന് പറഞ്ഞാൽ 10 മോഡലാണ് ടോട്ടലി ഉള്ളത്. അതിനകത്ത് 4 ഡി ബി ടൈപ്പും ബാക്കി 6 നോൺ ഡി ബി ടൈപ്പുമാണ്. ഇത് 2 നോൺ ഡി ബി ടൈപ്പിൻ്റെ മോഡലാണ്. അതായത് ഇത് ടി പി 40 എന്ന് പറഞ്ഞ മോഡലാണ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലാണ്. ഇതിൻ്റെ ടോട്ടൽ ലോഡ് 10 kW, 3 ടൺ എ സി ആണ്.
ഇതിപ്പോ ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വീട്ടിൽ ഡി ബി കൺസീൽഡ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ അവർക്ക് അവരുടെ വീട്ടിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും പ്രൊട്ടക്ഷൻ വേണം എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡി ബിയുടെ സൈഡിൽ തന്നെ നമുക്ക് ഇത് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട് എടുത്ത് ഡി ബിക്കകത്ത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ വീടിന്റെ എല്ലാ എക്യുപ്മെന്റ്സും പ്രൊട്ടക്ഷൻ കിട്ടും. ഇതിന്റെ കപ്പാസിറ്റി 10 kW 3 ടൺ AC സപ്പോർട്ട് ലോഡ്. ഇതിന്റെ തന്നെ ഇതേ തന്നെ TP63 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് മോഡലുണ്ട്, അതിന്റെ ടോട്ടൽ ലോഡ് 15 kW ഉണ്ട്, 4 ടൺ AC. അപ്പം ഇത് സിംഗിൾ ഫേസും ത്രീ ഫേസിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാണ്. പിന്നെ അതിന്റെ ഹയർ വേർഷൻ വരുന്നതാണ് ഇത് വരുന്നത്. ഇത് TP63 പ്രീമിയം കാറ്റഗറി വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ ഓട്ടോ ഫേസ് സെലക്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 5 ഔട്ടാണ്. നമ്മൾ നോർമൽ ഡി ബി കത്ത് നമുക്ക് ഒരു ത്രീ ഫേസ് ഡി ബി കത്തിന് RYB ഇൻ ആണെങ്കിൽ RYB ഔട്ട് മാത്രമുള്ളൂ. അതാണ് ഈ ഡെൽറ്റ സീരീസ് വരുന്നത്. ഡെൽറ്റ സീരീസിൽ നോർമൽ ഇൻ ഏതാണോ അത് മാത്രമേ ഔട്ടുള്ളൂ. പെന്റ സീരീസ് വരുമ്പോഴത്തേക്കും എന്റെ ഹയർ വേർഷൻ വരുമ്പോഴത്തേക്ക് ഒരു ഡി ബി കത്തിന് 5 ഔട്ട് ഉണ്ടാവും. 5 ഔട്ട് മീൻസ് ആദ്യത്തെ ഔട്ട് ലൈറ്റിംഗ് ലോഡിന് വേണ്ടിയാണ്. ലൈറ്റിംഗ് ലോഡിന്റെ അതിന്റെ ട്രിപ്പിംഗ് റിലേ സെറ്റ് ചെയ്തിരിക്കുന്നത് 130 to 290 voltage ആണ്. അതായത് ലോവർ വോൾട്ടേജ് 130 to ഹയർ വോൾട്ടേജ് 290 വരാണെങ്കിലും നമുക്ക് ലൈറ്റിംഗ് ലോഡ് ഔട്ട് കിട്ടും. പക്ഷെ പവർ ലോഡിൻ്റെ വരുന്നത് 160 to 260 ആണ്. 160 to 260 പവർ ലോഡ് ട്രിപ്പാവും. അങ്ങനെയാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഈ പ്രീമിയം കാറ്റഗറിയും ഡീലക്സ് കാറ്റഗറിയിൽ മാത്രമാണ് ഈ 130 to 290 നമുക്ക് ലൈറ്റിംഗ് ലോഡ് കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് കാറ്റഗറി ആകുമ്പോഴത്തേക്കും നോർമൽ ഫംഗ്ഷൻ പോലെ 160 to 260 ആയിരിക്കും എല്ലാവരും ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ തന്നെ ഹയർ വേർഷനാണ് ഡി ബി. പെന്റയുടെ തന്നെ ഡി ബി ടൈപ്പ്. ഇത് 4 വേർഷനുണ്ട്. 4 വേർഷനില് 4-way, 6-way, 8-way, 10-way. ഇതിപ്പോ ഒരു 6-way ഡിബിയുടെ 3-phase 6-way ഡിബിയുടെ മോഡലാണ്. 3-phase തന്നെ ഇതിന്റെ ഏറ്റവും ഹയർ വേർഷനാണ് 10-way ഡിബി. അത് കംപ്ലീറ്റ്ലി ഓട്ടോ ഫേസ് സെലക്ടർ ആയിരുന്നു. അതായത് അതിനെ മാനുവലായിട്ട് ബൈപാസ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്ഷൻ ഇല്ല, ഫുള്ളി ഓട്ടോ ഫേസ് സെലക്ടർ ആയിരിക്കും. അപ്പോൾ 6-way വരുമ്പോഴത്തേക്കും നമുക്ക് മാനുവലായിട്ട് തന്നെ ബൈപാസ് ചെയ്ത് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് റോട്ടറി സ്വിച്ച് കാണാം. റോട്ടറി സ്വിച്ചിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെബിലൈസറിൽ നിന്ന് നമുക്ക് 3 ഔട്ട് വരുന്നുണ്ട്. 3 ഔട്ടിന്റെ ഇതിന്റെ എല്ലാത്തിന്റെ 1 എന്നുള്ള ഓപ്ഷൻ മാത്രമായിരിക്കും സ്റ്റെബിലൈസറിൽ നിന്നുള്ള ഔട്ട്. നോർമൽ 2-ഉം 3-ഉം വരുന്നത് നോർമൽ നമുക്ക് ഫേസ് സ്റ്റെബിലൈസർ ഇല്ലാതെ ഫേസ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ഇപ്പം 2-wheeler ഇത് ആർ ഫേസ് 2-wheelerലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഔട്ട് കിട്ടുന്ന വൈ ഫേസ് ആയിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ റോട്ടറി സ്വിച്ച് 2-wheelerലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഔട്ട് കിട്ടുന്നത് ബി ഫേസ് ആയിരിക്കും. 1 എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് എപ്പോഴും നമുക്ക് സ്റ്റെബിലൈസറിൽ നിന്നുള്ള ഔട്ട്. ഇപ്പം നമുക്കിപ്പം ഹൈറേസ് ബിൽഡിങ്ങിൽ KCB എന്നുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്, റോട്ടറി സ്വിച്ച് പാടില്ല എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് ഓൾറെഡി നമുക്ക് ഇത് KCB പാറ്റൻ സർട്ടിഫിക്കേഷൻ കിട്ടിയതാണ്. ഇപ്പൊ KCB ഒരു ഇൻസ്പെക്ഷൻ വന്ന് നമുക്ക് അവരെ പറഞ്ഞു പോൽപ്പിക്കാൻ പറ്റും. എന്റെ വണ്ണെന്നുള്ളത് മാത്രമായിരിക്കും സ്റ്റെബിലൈസറിൽ നിന്നുള്ള ഔട്ട്. നമുക്ക് ഒരു വീട്ടിൽ എന്തെങ്കിലും കാരണവശാല് ഒരു ഫംഗ്ഷൻ നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് ട്രിപ്പായി കണ്ടിന്യൂസ്ലി ട്രിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് റോട്ടറി സ്വിച്ച് ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ ഒരു ഔട്ട് എടുത്ത് ഉപയോഗിക്കാം. അതെന്നുള്ളൊരു ചിന്തയിൽ വേണ്ടി മാത്രമാണ് റോട്ടറി സ്വിച്ചിന്റെ ഫംഗ്ഷൻ ആയിട്ടുള്ളത്. മെയിനായിട്ടുള്ള ഇൻട്രഡക്ഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനിയുള്ള ഡൗട്ടുകൾ, കാരണം ഞാൻ പറഞ്ഞതിനേക്കാളും നിങ്ങൾക്ക് ആർക്കും സംശയം. നോർമലി ഒരു ഡി ബി വീട്ടിൽ വെക്കുന്നത് അതിനകത്ത് നോർമലി 210 volt വരുന്നെങ്കിൽ 210 volt ആവത്തുള്ളൂ. ഇതിന്റെ ഇത് സെയിം സ്റ്റേബിലൈസർ ഫംഗ്ഷനും നമ്മുടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. പക്ഷേ അതായത് ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ട്രിപ്പാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. വൺസ് ഇത് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ 30 seconds ഡിലേ ആയി ഒരു ഡി ബി ഹൈ വോൾട്ടേജ് ആയി. ഈ ഹൈ വോൾട്ടേജ് ഇതിപ്പോ ട്രിപ്പ് ആയി കിടക്കുകയാണ്. അതായത് 260 ആണ് ഇത് വോൾട്ടേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ചെറിയ വോൾട്ടേജ്, അതായത് ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വോൾട്ടേജ് ഒരു പ്രദേശത്തെ വോൾട്ടേജ് വ്യത്യാസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോ 260 താഴോട്ടായി. അപ്പം ഇവിടെ ലൈറ്റ് ചെയ്യും. 30 seconds കഴിഞ്ഞാൽ മാത്രമേ 30 seconds ആണ് ഇതിനകത്ത് ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വൺസ് ഇത് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ 30 seconds കഴിഞ്ഞാൽ മാത്രമേ ഡി ബി വീണ്ടും ചെക്ക് ചെയ്യുള്ളൂ, അതായത് വോൾട്ടേജ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. 30 seconds കഴിയുമ്പോഴത്തേക്ക് ഔട്ട് വരും. സെയിം ഫംഗ്ഷൻ ആണ് ലോവർ വോൾട്ടേജിലും വരുന്നത്. 30 seconds ഡിലേ ആയിരിക്കും. ഹൈറൈസ് ബിൽഡിങ്ങിൽ ടോട്ടൽ ലോഡിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കൺസെപ്റ്റിലാണ് ഈ HP66 എന്ന് പറഞ്ഞ മോഡൽ ഉപയോഗിച്ചത്. അതിനകത്ത് ഓട്ടോ ഫേസ് സെലക്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട്. മാനുവലി നമുക്ക് ബൈപാസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിലും ഉപയോഗിക്കാം HP66. ഇതും ഈ ഡി ബി എല്ലാം നമുക്ക് മാനുവലി ബൈപാസ് ചെയ്ത് കഴിഞ്ഞാല് നോർമൽ ഡി ബി മോഡൽ ഫംഗ്ഷൻ ചെയ്യും. അതായത് എന്തെങ്കിലും കാരണവശാല് സ്റ്റെബിലൈസറിന് ഒരു കംപ്ലൈന്റ് വന്നു, ക്ലയന്റിന്റെ വീട്ടില് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ മാനുവലി അത് ബൈപാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി ബി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. ഇതാണ് എമർജൻസി ബൈപാസ് സ്വിച്ച്. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഡി ബി ആയിട്ട് വർക്ക് ചെയ്യും. ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെബിലൈസർ അടക്കമാണ്.
അവരോട് മാനുവലി പറയാ അതിന്റെ ഇതിന്റെ സ്വിച്ച് ഉണ്ടാവും. ഈ സ്വിച്ച് എന്ന് പറഞ്ഞാല് നമ്മുടെ യൂണിറ്റിന്റെ സ്വിച്ച് ആണ് ഇത്. ആ സ്വിച്ച് ഓഫ് ഓഫ് ആക്കിയിട്ട് മാത്രമേ ഇത് ബൈപാസ് ചെയ്യാൻ പാടുള്ളൂ. ഈ സീരീസിൽ ഡെൽറ്റ സീരീസിൽ ഇപ്പം ബൈപാസ് ചെയ്തെങ്കിലും നോർമൽ ഡി ബി ആയിട്ട് തന്നെ ഫംഗ്ഷൻ ആവും. ഓൾറെഡി എല്ലാത്തിനകത്തും ഐസൊലേറ്റഡ് ഉണ്ടാവും. ത്രീ ഫേസ് ത്രീ പോൾ ഉണ്ടാവും. സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ പോൾ ഐസൊലേറ്റഡ് ഉണ്ടാവും. ബൈപാസ് ചെയ്യണം. അതായത് ഷോർട്ട് സർക്യൂട്ട് ആയി ഒന്നെങ്കിൽ അവർ മെയിൻ കട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനുള്ളിൽ അവർ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ക്ലിയർ ചെയ്യും. ആ ഒരു സെക്കൻഡിൽ ഇപ്പോൾ ടോട്ടലി നമുക്ക് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ എപ്പോഴും അവർ ഇരുട്ടിൽ ഇരിക്കേണ്ടി വരും. അതിന് പകരം പിന്നെ ഇതിന്റെ സ്റ്റെബിലൈസർ ഉണ്ടാവില്ല. ഒരിക്കലും ഹൈ വോൾട്ടേജ് ഉള്ള സമയത്തിൽ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് നമ്മൾ അതായത് അത്രയും കോസ്റ്റ് കൊടുത്ത് മേടിക്കുന്ന ഒരാൾ ഓണാക്കാൻ താല്പര്യപ്പെടില്ല. അപ്പൊ അവരതിനെ പറ്റി ബോധവന്മാരായിരിക്കണം. നമ്മുടെ ടി വി വരും, നമ്മൾ കൂടുതൽ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ സാധാ സ്റ്റെബിലൈസർ ആണെങ്കിൽ പോലും ഓഫ് ആക്കി വെക്കുന്നു. നമുക്ക് പെന്റാ സീരീസ് വരുമ്പോൾ 13500 സ്റ്റാർട്ടിങ്. ഫ്രിഡ്ജിലോട് ലൈറ്റിലോട് സെപ്പറേറ്റ് വരുന്നത്, അതായത് ഫ്രിഡ്ജിന്റെ സെപ്പറേറ്റ് ഇവിടെ നിന്ന് എടുക്കുക. ലൈറ്റിന്റെ ഇൻവെർട്ടർ ഇവിടെ എടുക്കുക, ലൈറ്റ് ലോഡ് ഇവിടെ എടുക്കുക, ഫ്രിഡ്ജ് ഇവിടെ നിന്ന് എടുക്കുക, ബാക്കി ആറ് വൈഫ് ഇവിടെ പോട്ടെ. എല്ലാം വയറിലടക്കം എഴുതിയിട്ടുണ്ടാവും. അല്ല ഇത് പിന്നെ നമ്മള് നോർമൽ വയർ ചെയ്യുന്നല്ലേ മൊത്തം ചുറ്റി എടുക്കാനാണല്ലോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക, നല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ബൈ.